ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിൾ പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് ഇവിടെ ടൂട്ടി ഫ്രൂട്ടി ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറി എടുത്തിട്ടുണ്ട് പിന്നെ കാഷ്യൂസ് റേസിൻസ് കുറച്ച് ഡേറ്റ്സ് കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ അടിയിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ മൈദ ഇതിൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ് ഈ 4 ഡ്രൈ ഫ്രൂട്ട്സ് മിക്കവാറും നമ്മളെ വീട്ടിലൊക്കെ അവൈലബിൾ ആണ് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു വലിയ സ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത് വേണം ഇനി 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് 1.5 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് പഞ്ചസാര എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത് ഇത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ സ്പൂൺ വാനില എസൻസ് കൂടി വേണം ഇനി 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട് 1/2 കപ്പ് പാല് വേണം പാലെടുത്ത കറക്റ്റ് അളവിൽ തന്നെ 1/2 കപ്പ് ഓയിൽ കൂടി എടുത്തിട്ടുണ്ട് ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഷുഗർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു 3 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഷുഗർ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം കൂടി ബോയിൽ ചെയ്തെടുക്കണം ഷുഗർ സിറപ്പ് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കുകയാണ് ഇനി മിക്സിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലും ഓയിലും കോഴിമുട്ടയും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം ഇനി മൈദാനെ മിക്സിയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം ഷുഗർ സിറപ്പ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് കേക്കിൻ്റെ മിക്സ് നന്നായി യോജിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് കുക്കറിലാണ് അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കുക്കർ പ്രീഹീറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ച ട്രേയിലേക്ക് നമ്മൾ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രേ ഒന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം കേക്ക് മിക്സിൻ്റെ മീതെ കുറച്ച് കാഷ്യൂസും റേസിൻസും ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ച കുക്കറിലേക്ക് ഒരു തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീതായിട്ടാണ് കേക്ക് ട്രേ വെക്കേണ്ടത് കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ബേക്ക് ചെയ്യാം 45 മിനിറ്റിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തതാണിത് കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഇങ്ങനെയും പ്ലം കേക്ക് ഉണ്ടാക്കാം
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.